Hi friends, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു DIY ടേബിൾ ക്ലോത്ത് ഡിസൈനിങ് ആണ്. അത് ചെയ്യുന്നത് വെജിറ്റബിൾ ബ്ലോക്ക് പെയിന്റിംഗ് വെച്ചിട്ടാണ്, അതായത് വെജിറ്റബിൾ ബ്ലോക്ക് പ്രിന്റിങ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു വറുത്തരച്ച സാമ്പാറിന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ഈ പെയിന്റ് ഒന്നും എടുത്തിട്ടില്ല. പെട്ടിയിൽ തന്നെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്, ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്കിനി പെയിന്റിംഗ് ചാനലിലൊക്കെ കുറച്ച് പെയിന്റിങ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം, വീക്ക്ലി വൺസ് വെച്ച് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ ക്ലോത്ത്, വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പെയിന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൾട്ടി സർഫസ് അക്രിലിക് പെയിന്റ്സ് ആണ്. അതിന് പകരം ഫാബ്രിക് പെയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ബ്ലോക്ക്, നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ടൊരു ബ്ലോക്ക് പ്രിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒന്നീ ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ, റെക്ടാങ്കിൾ ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് നമുക്ക് കിട്ടും. സർക്കിളൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈസി ആയിട്ടുള്ളൊരു ഷേപ്പ് തന്നെ സെലക്ട് ചെയ്തത്. മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാനും ഒന്ന് ചെയ്ത് നോക്കുവാണ്. ഇതാണ്ട് വൈറ്റ് ഒരു ടേബിൾ ക്ലോത്ത് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള. ഇത് കഴിഞ്ഞ ദിവസം ലുലു എന്ന് അജയ് വാങ്ങിച്ചെടുത്തതാണ്. അപ്പൊ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പ് ഏതെങ്കിലും ഇഷ്ടമുള്ള കളറിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫാബ്രിക് പെയിന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെയിന്റ് നന്നായിട്ട് ഫാബ്രിക്കിൽ പിടിച്ചിരിക്കുള്ളൂ. അപ്പൊ ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ വെച്ചൊന്ന് ചെയ്തെടുക്കുക. ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാബ്രിക് പെയിന്റിങ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നന്നായിട്ട് ചെയ്തിട്ട് നല്ലതായിട്ട് ഉണക്കിയെടുക്കുക. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാത്ത സൈഡ്, അതായത് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഫാബ്രിക് പെയിന്റ് ഒന്നും പോകത്തില്ല. ഇപ്പൊ ഞാൻ ഫാബ്രിക് പെയിന്റ് അല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ മൾട്ടി സർഫസ് യൂസ് ചെയ്യാവുന്ന അക്രിലിക് പെയിന്റ്സ്. അപ്പം നിങ്ങൾക്ക് അതിന് പകരം നമ്മുടെ ക്യാമലിന്റെയൊക്കെ ഫാബ്രിക് പെയിന്റ്സ് അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് വേണേലും ചെയ്യാം, വേഗണ്ടില്ല. അപ്പൊ ഇത് ഉണങ്ങിക്കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കിച്ചണിലെ ജോലികളൊക്കെ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോ നിങ്ങൾ ഏതൊക്കെ പച്ചക്കറികളാണ് സാധാരണ സാമ്പാറിന് എടുക്കുന്നത് അതൊക്കെ എടുക്കാം. ഞാനിപ്പോ ഇവിടെ സവോള, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെള്ളരിക്ക, കുമ്പളങ്ങ, പിന്നെ ക്യാരറ്റ്, മുരിങ്ങയ്ക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾ പുളി പിഴിഞ്ഞ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇപ്പൊ വറുത്തരച്ച സാമ്പാർ നമ്മളിവിടെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഇവിടെ അജയ്ക്കാണെങ്കിലും എനിക്കും മോനൊക്കെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടേസ്റ്റ് മാറാതെ ഉള്ളൊരു വറുത്തരച്ച സാമ്പാറാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് തേങ്ങ ചേർക്കുന്നില്ല വറുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇതാണ്ട് പച്ചക്കറികളൊക്കെ ഇതുപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിനകത്തോട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ തൊമരയും പച്ചക്കറികളും ഒന്നിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ തൊമര വൃത്തിയായിട്ട് കഴുകിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ ഇതിപ്പോ കുറച്ച് ഏറെ ഉണ്ട് ഈ സാമ്പാർ. ഇതിപ്പോ ഞാൻ ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്ക് കൂടെയാണ് വെക്കുന്നത്. എന്നിട്ട് പച്ചക്കറികളൊക്കെ വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞതും വേണം, അതുപോലെ കടുക് വറുക്കാനായിട്ട് കൊച്ചുള്ളിയും കൂടെ വേണം. ഈ സാമ്പാറിൽ സവോളയ്ക്ക് പകരം നിങ്ങൾ കൊച്ചുള്ളി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അത്രയും സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ഇപ്പൊ കുക്കർ നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തേങ്ങ വറുക്കാനായിട്ട് വെക്കാം. അപ്പൊ തേങ്ങ ഞാൻ ഓൾറെഡി കുറച്ച് വറുത്ത് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് മുരിഞ്ഞു കിട്ടും.
അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാന് രണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുള്ളൂ. പക്ഷെ ഒരു 5-6 ടേബിൾ സ്പൂൺ ഒക്കെ നമ്മൾ ചേർക്കുമ്പോഴാണ് ശരിക്കും ഒരു വറുത്തരച്ച സാമ്പാറിന്റെ ടേസ്റ്റ് വരിക. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാൻ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും അതുപോലെ 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് കുറച്ചുകൂടെ ഒക്കെ തേങ്ങ ചേർക്കാം, എന്നാലേ ഒരു നല്ലൊരു കുറുകിയുള്ള ഒരു സാമ്പാറിന്റെ വറുത്തരച്ച സാമ്പാറിന്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ രണ്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. ചൂടാറി ഞാൻ നല്ലതായിട്ട് അരച്ചെടുക്കട്ടെ. പിന്നെ ഞാൻ ഇന്ന് മീൻ എടുത്തിരിക്കുന്ന മാന്തലാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ്, ദുബായ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ മാന്തൽ എന്നുള്ള ഫിഷ് കഴിക്കുന്നത്. അജയുടെ ഒരു കൊളീഗ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫിഷ് കഴിക്കുന്നത്. അപ്പൊ അതിനോട് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരുജീരകപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. അത് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ തേങ്ങ അരച്ച് ചേർത്തിരിക്കുന്ന ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി അതിലോട്ട് കടുക്, വറ്റൽമുളക്, കൊച്ചുള്ളി, കറിവേപ്പില എന്നിവ എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ മൂപ്പ് ചേർക്കുക. ഞാൻ അതിൽ ഒരു നുള്ള കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് വറുക്കാൻ നേരം. അതേ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ തേങ്ങ ചേർക്കാൻ കിട്ടും. ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തോണ്ടാണ് അത്ര തിക്കല്ലാത്തൊരു ഇത് വന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പൊ അതേ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വറുത്തരച്ച സാമ്പാർ. പിന്നെ സൈഡിലിരിക്കുന്ന കറി നമ്മുടെ ഇന്നലെ വൈകിട്ട് ഇവിടെ ചീര കറി വെച്ചതാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൂടെ ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ വേറെ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ തക്കാളി അച്ചാറാണ് കേട്ടോ. ഇത് ചോറിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും, ഇഡ്ഡലി, ദോശയ്ക്ക് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. നന്നായിട്ട് നല്ലെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേ നമ്മുടെ ടേബിൾ ക്ലോത്ത് ഉണങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനൊന്ന് അയൺ ചെയ്യണം. അപ്പോ അയൺ ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം വെച്ചിട്ട് അയൺ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഈ ചുരുക്കത്തോടുകൂടി തന്നെ നിങ്ങളെ കാണിക്കേണ്ടി വരുന്നത്. അപ്പോ അതുകൊണ്ട് നന്നായിട്ടുണങ്ങി ഇത് ടേബിളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഈ ഒരു ഡിസൈൻ തന്നെ വേണമെന്നില്ലോട്ടോ, ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വരയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ആർട്ട് ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ കയറി നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യുക. ഇനിയുള്ള ആഴ്ചകളിൽ ഓരോ വീഡിയോസ് വെച്ചിട്ട്, ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.